നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ശിവശങ്കർ. നിങ്ങളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പൊയ്മുഖം വ്യക്തമാകുന്ന മറ്റൊരു തെളിവുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ശിവശങ്കർ എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ഡോൺ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം. നമുക്കറിയാം ലക്ഷക്കണക്കിന് യുവാക്കൾ ജോലിക്ക് വേണ്ടി ബിരുദവും ബിരുദാനന്തര ബിരുദവുമായ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്ന തേരാപാര നടക്കുന്ന ഈ കേരളത്തിലാണ് ഈ പറയുന്ന വലിയ വെട്ടിപ്പ് എന്ന് മനസ്സിലാക്കണം. 60 വയസ്സ് കഴിഞ്ഞ ഒരാളെ നിയമിക്കാൻ സർക്കാർ തലത്തിൽ ഒരു രീതിയിലും അംഗീകാരമില്ല. ഇപ്പോൾ തന്നെ പെൻഷൻ പ്രായം 58 വയസ്സായൊക്കെയാണ് ഉയർത്തിയിരിക്കുന്നത്. അത് തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ IT വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവിടെ അനധികൃത നിയമനം നേടിയവരെല്ലാം പിരിച്ചു വിടണം എന്ന് ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനിയാണ് കാര്യത്തിലേക്ക് കടക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് അടക്കം യോഗ്യതയില്ലാത്തവരെ നിയമിച്ചതിൽ IT സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് പങ്കുണ്ടെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ എത്തുകയാണ്. അദ്ദേഹം സ്വജനപക്ഷപാതം കാട്ടിയെന്ന് പറയുന്ന റിപ്പോർട്ട് നടപടിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിരിക്കുന്നു. ഇനി അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചുമതല. കസ്റ്റംസിനും എൻഫോഴ്സ്മെൻറ്റിനും ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശിവശങ്കർ ഊരാക്കുടുക്കിലായിരിക്കുന്നത്. NIA മാത്രമാണ് ഈ പറയുന്ന വിഷയത്തിൽ ഒരു ശക്തമായിട്ടുള്ള നീക്കമൊന്നും നടത്താത്തത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ കസ്റ്റംസിനെ എൻഫോഴ്സ്മെൻറ്റിനും ശിവശങ്കറിനെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന സാഹചര്യമാണ്. NIA ശിവശങ്കർ പ്രതിയല്ല എന്ന തരത്തിലേക്ക് അനധികൃത നിയമനങ്ങൾ നടത്താൻ ശിവശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുന്ന റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്ന ഈ സാഹചര്യത്തിൽ അവർ പോലും ഇനി ശക്തമായ നീക്കങ്ങളിലേക്ക് നടത്താൻ കാര്യമാകും. കാരണം അവർ സംശയം മാത്രമേ ഉന്നയിക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റും അങ്ങനെയല്ല. ശിവശങ്കറിൻ്റെ അക്ഷരാർത്ഥത്തിൽ പ്രതി ചേർക്കുന്ന തരത്തിൽ പ്രതിപട്ടികയിൽ പേര് ചേർത്തു. 2016 സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ ശിവശങ്കർ ഇടപെട്ട് ഈ KSITIL ഈ വിഭാഗത്തിൽ നിയമിച്ചു. സാധാരണ നമുക്കറിയാം റിട്ടയർമെൻ്റ് ഏജ് 58 വയസ്സായിരിക്കുമ്പോൾ 61 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളെ എങ്ങനെ നിയമിക്കും? അത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെ നിയമിക്കും? ഇതെന്താണ്, കേരളത്തിലെ വെള്ളരിക്ക പട്ടണമാണോ? ഫിനാൻസ് വിഭാഗത്തിൽ ജോലി ചെയ്ത മറ്റൊരു വനിതയ്ക്ക് ശിവശങ്കർ ഒറ്റയടിക്കാണ് 5 ഇൻക്രിമെൻ്റ് ഒരുമിച്ച് നൽകിയത്. ഇൻക്രിമെൻ്റ് സീനിയോറിറ്റി അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. ഇതാണെങ്കിൽ ആ സ്വിച്ചിട്ട മെഷീൻ പോലെ 5 ഇൻക്രിമെൻ്റ് അങ്ങ് എഴുതി കൊടുത്തു. ആ പിടി 40 ആണെങ്കിൽ ആ നേരെ 80,000 ആണെങ്കിൽ നേരെ 1.5 ലക്ഷം. ഇങ്ങനെയാണ് അനധികൃതമായി പണം ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്നത്. പിന്നീട് ഇവരെ ജോലിക്ക് യോഗ്യരല്ല എന്ന പേരിൽ പിരിച്ചുവിട്ടത് വിചിത്രമായിട്ടുള്ള നടപടിയാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KSITIL PWC അതായത് പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സിനെ കൺസൾട്ടൻസിയാക്കിയ കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. ഇത് നേരത്തെ ഗുരുതരമായി ഉയർന്നൊരു സംഭവമായിരുന്നു. ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ അന്ന് മുന്നോട്ട് പോയത്. നിയമനങ്ങൾ സുതാര്യമാക്കാൻ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളും അന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് IT സ്ഥാപനങ്ങളിൽ നടത്തിയ നിയമനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ധനകാര്യ പരിശോധനാ വിഭാഗം ഉടൻ സമർപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ശിവശങ്കറിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ വന്നതായുള്ള കണ്ടെത്തൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വജനപക്ഷപാതത്തിനെതിരെയും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഉള്ള വകുപ്പുകൾ അല്ലെങ്കിൽ ഉള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഇനിയും പലതും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബ്യൂറോക്രസി എന്നത് കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നും സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും കറ പുരണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വാർത്തയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വെറും 10-ാം ക്ലാസ്സും ഗുസ്തിയും കൊണ്ട് നടക്കുന്ന കുറേ എണ്ണം ഇന്ന് ഉന്നത തലത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേ എണ്ണമെങ്കിലും ഇതുപോലെ അനധികൃതമായി കയറിപ്പറ്റിയവരാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇത് സാധാരണ യുവജനതയുടെ ആത്മരോക്ഷമായി ഉയർന്നിരിക്കുന്നു. പൊതു താല്പര്യ പ്രകാരം ഒരു പൊതു താല്പര്യ ഹർജി ഉൾപ്പെടെ എടുക്കുമോ? നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇത് ലോകം കണ്ട ഏറ്റവും വലിയ വെട്ടിപ്പുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു കൃത്യമായ ഒരു
തെളിവായി ഈ പറയുന്ന നിയമനം ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.